പ്രിയങ്കാ ഗാന്ധിയുടെ വരവോടെ വയനാട് ഒരിക്കൽ കൂടി ദേശീയ ശ്രദ്ധ ആകർഷിക്കും ഈ തിരഞ്ഞെടുപ്പോട് കൂടി എന്നുള്ളത് പറയേണ്ട കാര്യമില്ല. പ്രിയങ്കാ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം തന്നെയാണ് ആദ്യം പ്രഖ്യാപിക്കപ്പെട്ടത്. എന്തായാലും വയനാട്ടിലേക്ക് നമുക്കൊന്ന് പോകാം. വയനാട്ടിൽ നിന്ന് കമൽ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. കമൽ, വയനാട്ടിൽ തിരഞ്ഞെടുപ്പ് ആവേശം ആരംഭിച്ചോ, അതോ ഇത്തിരി പതുക്കെയാണോ? മാധു, ഞങ്ങളിപ്പോഴും പാലക്കാടും ചേലക്കരയൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പിന്റെ ആവേശം ഒരു തരത്തിലും വയനാട്ടിലേക്ക് എത്തിയിട്ടില്ല. പ്രിയങ്കാ ഗാന്ധി സ്ഥാനാർത്ഥിയാകുന്നതുകൊണ്ട് തന്നെ മണ്ഡലം ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷേ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ആവേശം മണ്ഡലത്തിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല. നാളെ ഇപ്പോൾ യു ഡി എഫിൻ്റെ നിയോജക മണ്ഡലം കൺവെൻഷനുകൾ നടക്കുന്നുണ്ട്. മുതിർന്ന സംസ്ഥാനത്തെ മുതിർന്ന യു ഡി എഫ് നേതാക്കളൊക്കെ എത്തുന്നുണ്ട്. അതോടെ യു ഡി എഫ് ക്യാമ്പ് സജീവമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രിയങ്കാ ഗാന്ധിയുടെ സന്ദർശനം സംബന്ധിച്ചൊരു അന്തിമ രൂപം ഇപ്പോഴും ആയിട്ടില്ല. 23-ാം തീയതിയോടെയൊക്കെ അവർ എത്തും എന്നുള്ളൊരു വിവരമാണ് കോൺഗ്രസ് ക്യാമ്പ് നൽകുന്നത്. അതോടുകൂടി തന്നെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയും ചെയ്യും എന്നാണ് വിവരം. അവർ ആദ്യമായാണ് ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സോണിയാഗാന്ധി ഉൾപ്പെടെ ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനായി പ്രിയങ്കയോടൊപ്പം എത്തുമെന്നാണ് കോൺഗ്രസ് കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരം. എന്തായാലും പ്രിയങ്കാ ഗാന്ധി എത്തുന്നതോടുകൂടി വയനാട് പൂർണ്ണമായും തെരഞ്ഞെടുപ്പിൻ്റെ ആവേശത്തിലേക്ക് എത്തും. എൽ ഡി എഫ് ഇന്നലെയാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയത്. സത്യൻ മൊകേരിയാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി. അദ്ദേഹം ഈ മേഖലയ്ക്ക് അപരിചിതനല്ല. അദ്ദേഹം നാളെയോടെ കൽപ്പറ്റയിലെത്തി തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം. തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ അടുത്ത ആഴ്ചയേ ഉള്ളൂ. ബി ജെ പി ഇപ്പോഴും സ്ഥാനാർത്ഥി നിർണയം ഒരു സസ്പെൻസിൽ നിർത്തിയിരിക്കുകയാണ്. ആരാണ് സ്ഥാനാർത്ഥി എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. പാലക്കാടത്തെ സ്ഥാനാർത്ഥി നിർണയം കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഒരുപക്ഷെ ഇവിടുത്തെ പ്രഖ്യാപനം ഉണ്ടാവുക എന്ന് തോന്നുന്നു. ശോഭാ സുരേന്ദ്രൻ ഉൾപ്പെടെ വയനാട്ടിലും പേര് പറഞ്ഞു കേൾക്കുന്നുണ്ട്. എ പി അബ്ദുള്ളക്കുട്ടിയുടെ പേരാണ് ഉയർന്നു കേൾക്കുന്ന മറ്റൊരു സ്ഥാനാർത്ഥി പട്ടികയിലുള്ള മറ്റൊരു പേര്. അതോടൊപ്പം തമിഴ്നാട്ടിൽ നിന്നുള്ള ചലച്ചിത്ര താരം കൂടിയായ ഖുഷ്ബുവിൻ്റെ പേരും ഉയർന്നു വരുന്നുണ്ട്. അവർ അക്കാര്യം നിഷേധിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. എങ്കിലും അത് ഖുഷ്ബുവിൻ്റെ പേരും ചർച്ചയിലേക്ക് വന്നിട്ടുണ്ട്. എന്തായാലും ബി ജെ പി കൂടി സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയാലേ തെരഞ്ഞെടുപ്പ് ചിത്രം പൂർത്തിയാവുകയുള്ളൂ. എന്തായാലും അടുത്ത ആഴ്ചയോടെ വയനാട്ടിലെ തെരഞ്ഞെടുപ്പ് രംഗത്തിന് ചൂട് പിടിക്കുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. മാധു, ശരി. കമലാണ് വിവരങ്ങൾ നൽകിയത്.